ഗോവ. വൈകുന്നേരങ്ങളിൽ മണ്ടോവി നദിയിലൂടെയുള്ള യാത്ര മനോഹരം തന്നെ. 100-ൽ അധികം വരുന്ന വിനോദസഞ്ചാരികളെയും കൊണ്ടാണ് ബോട്ട് മണ്ടോവി നദിയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങുന്നത്. ആഡംബരത്തിൻ്റെയും പണക്കഴുപ്പിൻ്റെയും ആഘോഷങ്ങളുടെ പര്യായമായ കാസിനോകളാണ് ആ കാണുന്നത്. ഗോവയിലെ വിനോദസഞ്ചാര മേഖലയിലെ ഈ ചൂതാട്ട കേന്ദ്രങ്ങളെ മാറ്റി നിർത്തുക എളുപ്പമല്ല. മണ്ടോവി നദിയിലൂടെയുള്ള യാത്രയ്ക്ക് ഒരാൾക്ക് 500 രൂപയാണ് ഫീസ്. ബോട്ട് ക്രൂയിസ് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വലിയ ക്യൂ ചെറുതായി ചെറുതായി അവസാനം ബോട്ടിലേക്ക് എത്തുന്നു. ബോട്ടിന് 2 നിലകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. താഴെ സ്റ്റേജും ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ബോട്ടിൻ്റെ 2-ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഗോവയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം. മുകളിൽ പണം കൊടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന മദ്യവും ബിയറുകളും ലഭ്യമാണ്. താഴത്തെ നിലയിൽ ബോട്ടുമായി ബന്ധപ്പെട്ട 2-3 കലാകാരന്മാർ പാട്ടുപാടി ഡാൻസ് ചെയ്യും. പിന്നീട് യാത്രക്കാർ കൂടെ കൂടുകയും പാടാനും ആടാനും ഡാൻസ് ചെയ്യാനുമുള്ള അവസരം വിനോദസഞ്ചാരികൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിൽ ഇരുന്നു കൊണ്ട് പകർത്തിയ വീഡിയോകളാണ് ഇത്. സൂര്യാസ്തമയം, സൺസെറ്റ് വളരെ മനോഹരമായി കാണുവാൻ ഈ ബോട്ട് യാത്ര പ്രയോജനപ്പെടുത്താം. സൂര്യൻ കടലിലേക്ക് ഇറങ്ങി മറയുന്ന കാഴ്ച മനോഹരം തന്നെ. മഞ്ഞ പ്രഭയിൽ സൂര്യൻ്റെ അസ്തമയം വിസ്മയം തീർക്കുന്നു. ബോട്ടിൻ്റെ താഴത്തെ നിലയിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ, ഇവിടെ ഇരുന്ന് സ്റ്റേജിൽ നടക്കുന്ന ഡാൻസുകളും വിവരണങ്ങളും ഒക്കെ ആസ്വദിക്കുവാനും അവരുടെ കൂടെ കൂടി പാട്ടുകളൊക്കെ ആവേശമാക്കാനും കഴിയും. മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല, മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗോവയിലെ കാസിനോകളെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. 1992 ആദ്യത്തെ കാസിനോകൾ ഗോവയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കപ്പലുകൾ 6 കരയിലെ പഞ്ചനക്ഷത്ര റിസോർട്ടുകളിൽ 1 ഡസനോളം കാസിനോകളാണ് ചൂതാട്ട കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കാസിനോകളുടെ പ്രവേശനത്തിന് ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ട്. അത്രയും ഫീസ് അടച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ സമയം നിങ്ങൾക്ക് കാസിനോകളിൽ ചെലവഴിക്കാം. ആവശ്യത്തിനുള്ള ഭക്ഷണവും മദ്യവും ഫ്രീയായി കിട്ടും. പണം ഉപയോഗിച്ച് ചീട്ടുകളെ അടക്കമുള്ള വിവിധ വിനോദങ്ങളിൽ പങ്കെടുക്കാം.